ൻ ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തര ദക്ഷിണ കൊറിയകൾ പതിറ്റാണ്ടുകളായി കൊടും ശത്രുതയിലാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൈന്യരഹിത മേഖലകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഡിമിലിറ്ററൈസ്ഡ് സോൺ എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത് എന്നാൽ ഈ മേഖല ജൈവ വൈവിധ്യത്തിന്റെ വലിയൊരു താവളം കൂടിയാണ് സൈബീരിയൻ കടുവയും അമൂർ പുലിയും ഇവിടെ വസിക്കുന്നുണ്ടെന്നാണ് അഭ്യൂഹമെങ്കിലും ഇവയെ കണ്ടെത്താനായിട്ടില്ല എന്നാൽ മറ്റു മൂന്ന് വലിയ സസ്തനികൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഏഷ്യാറ്റിക് ബിയർ ഗോറൽ കസ്തൂരിമാൻ എന്നിവയാണ് ഇവ ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്ററിലധികം നീണ്ടുകിടക്കുന്ന ഈ മേഖലയിൽ മനുഷ്യവാസമില്ല മൈനുകളും വേരുകളും മറ്റും കൊണ്ട് ഈ മേഖല സംരക്ഷിച്ചിരിക്കുന്നു അതിനാൽ തന്നെ വലിയ ജന്തുവൈവിധ്യമാണ് ഇവിടെയുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി ജീവികൾ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഗോൾഡൻ ഇകൾ കാട്ടുപൂച്ചകൾ മലയാടുകൾ തുടങ്ങിയവ ഇതിലുൾപ്പെടും ഈ മൂന്ന് സ്പീഷീസുകളും കടുത്ത പ്രതിസന്ധി നേരിടുന്നവയാണ് കൊറിയയിലെ വംശനാശ ഭീഷണി നേരിടുന്നെട്ട് ശതമാനവും ജീവിക്കുന്നത് ഈ സേനാരഹിത മേഖലയിലാണെന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഈ മേഖലയിൽ നിന്നുള്ള അപൂർവ ചിത്രങ്ങൾ പുറത്തിറങ്ങിയിരുന്നു സൈനിക മുക്ത മേഖലയിലെ ഇരു കൊറിയകളിലുമായി സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ ഇവിടെയുണ്ട് ഉത്തരകൊറിയൻ ഭാഗവും ദക്ഷിണ കൊറിയൻ ഭാഗവും ഇവയ്ക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കിമ്മും അന്നത്തെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മോൺ ജെ ഇന്നും പാൻ മുൻ സമാധാന ചർച്ചകൾ നടത്തിയിരുന്നു അഞ്ചിലാണ് കൊറിയൻ കരയെ യു എസിന്റെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ ദക്ഷിണ ഉത്തര കൊറിയകളായി വിഭജിച്ചത് ശീതയുദ്ധകാലത്തിന്റെ ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്നായിരുന്നു ആ വിഭജനം ഇതേ തുടർന്ന് കൊറിയൻ പ്രതിസന്ധി ഉടലെടുക്കുകയും ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി വരെ പ്രശസ്തമായ കൊറിയൻ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് പേരാണ് അന്ന് ഇരു കൊറിയകളിലുമായി കൊല്ലപ്പെട്ടത് പിന്നീടും ഏറ്റുമുട്ടലുകൾ ഉണ്ടായെങ്കിലും ഇതേ തുടർന്നാണ് സേനാ വിമുക്തമായ മേഖല സ്ഥാപിച്ചത് മനുഷ്യ സംഘർഷങ്ങൾ നടക്കുന്നിടത്തും ആരോഗ്യപരമായ പരിസ്ഥിതി വൈവിധ്യം ഉടലെടുക്കാമെന്ന സന്ദേശമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യം കാട്ടിത്തരുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം